വേദന സഹിക്കാനും ആശ്വാസത്തിനും പ്രാർത്ഥനകൾ സഹായിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ എന്നാലോചിച്ച് പലപ്പോഴും നിങ്ങളെ ഒരു വ്യാജമായിട്ട് ഒരു കള്ളനോട്ട് കയ്യിലിരിക്കുന്നുവെന്ന ആത്മവിശ്വാസം, അവൻ്റെ കയ്യിലിപ്പോൾ 1000 രൂപയുടെ കള്ളനോട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ 1000 രൂപ ഉണ്ട് എന്നാണ്. പക്ഷേ അത് മാറാൻ ചെല്ലുമ്പോഴാണ് അത് നിങ്ങൾ അതിൻ്റെ ഫലം അറിയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വ്യാജവിശ്വാസങ്ങൾ, നിങ്ങളുടെ ഭാര്യ സുചരിതയാണ് എന്നുള്ള വിശ്വാസം ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾ സത്യം അറിയുമ്പോൾ നിങ്ങൾക്കത് വിരുദ്ധമായിട്ടുള്ള ഒരു അനുഭവം നൽകിയെന്നിരിക്കാം. കാരണം ഒരു സത്യമല്ലാത്ത വ്യാജമായിട്ടുള്ള ഒരു ക്യാൻസർ രോഗി മരിക്കാൻ കിടക്കുന്ന ആളുടെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ രക്ഷപ്പെടുക എല്ലാം റെഡിയായി കഴിഞ്ഞു, പക്ഷേ ടെർമിനൽ ക്യാൻസറാണ്. അത് തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുക. കാര്യം ഇത്തരത്തിലുള്ള വ്യാജമായ വിശ്വാസങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് മനുഷ്യനെന്താണ് സംഭവിക്കുക? അവന് യാഥാർത്ഥ്യത്തെ, ഇപ്പോൾ പ്ലാസിബോ എഫക്റ്റ്, പ്ലാസിബോ എന്ന് പറയുന്ന സാധനം തന്നെ ആ രോഗം ചികിത്സിക്കപ്പെടാതിരിക്കുകയാണ്, നമ്മൾ യാഥാർത്ഥ്യത്തെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഒരു ഒരു പ്രതീതി കിട്ടുകയാണ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നു, യഥാർത്ഥത്തിൽ നിങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ആതുരതയുടെ അടിസ്ഥാന കാരണമാണിത്. ഇപ്പോൾ മദർ തെരേസയുടെ ആശ്രമത്തിൽ ഹോസ്പിറ്റൽ പോലെ അവർ നടത്തിയിരുന്ന വെറും തറയിൽ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ആതുരാലയത്തിൽ പല രോഗികളും വേദന സംഹാരികൾ മാത്രമാണ്, ശരിക്കും മരുന്നുകൾ കൊടുക്കില്ല. ക്രിസ്ത്യൻസ് മിഷണറി പ്രസിഡന്റ് എഴുതിയിട്ടുണ്ട്, അവരിൽ പലരും വേദന കൊണ്ട് പറയുമ്പോൾ മദർ തെരേസ പറയുമായിരുന്നു, ഈ വേദന എന്ന് പറയുന്നത് പ്രഭുവിൻ്റെ ചുംബനങ്ങളാണ്, അതുകൊണ്ട് ഓരോ തവണ വേദന വരുമ്പോഴും നിങ്ങൾ ആലോചിക്കുക പ്രഭു നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ ഇത് വളരെയധികം വിറ്റുപോയെങ്കിൽ ഒരിക്കലും രോഗി ചോദിച്ചതായിട്ട് ക്രിസ്ത്യൻസ് എഴുതുന്നുണ്ട്, പ്രിയപ്പെട്ട മദർ എന്നെ ചുംബിക്കുന്നത് നിർത്താൻ നിങ്ങളുടെ പ്രഭുവിനോട് ഒന്ന് ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാം എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള മായികമായിട്ടുള്ള അബദ്ധധാരണകളിലേക്ക് വ്യക്തിയെ കൊണ്ടുപോവുകയും അവനെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് മതവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം. ഇനി പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി, ഇപ്പോൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ആശ്വാസം കിട്ടുന്നു, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, അതൊരു മാനസികമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡിങ്കൺ എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പലപ്പോഴും സൈബർ ലോകത്തൊക്കെ തമാശയായിട്ട് പറയുന്ന ഒരു പാരഡി ദൈവമാണ്. ഞാൻ പറയുന്നു ദൈവം ആരാണ്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ കഥ, എന്തായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഏത് ഇപ്പോൾ ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിലോട്ട് മാറിയാലും പ്രശ്നമില്ല, നിങ്ങൾ ആ മതം പഴയ ദൈവം ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഏതൊരു പ്രാർത്ഥന നടത്തിയാലും അതിന് 5 ഫലങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ജോലിക്കയറ്റം, പണം, സന്തോഷം, കല്യാണം, ഇങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ടാവും. കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെ നേടുന്ന ആവശ്യങ്ങൾ, ഒരു ഡിമാൻഡ് ലിസ്റ്റ്, ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവും. ഈ വിഷ് ലിസ്റ്റുമായിട്ട് നിങ്ങളൊരു പൊങ്കാല ഇട്ട് വന്നിരിക്കട്ടെ, ചിട്ടി അടിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു വർഷത്തിനുള്ളിൽ ഈ വിഷ് ലിസ്റ്റിൽ കുറേ എണ്ണം ഫുള്ളി പോസിറ്റീവ് ആയിരിക്കും, നടന്നിരിക്കും. കുറേ എണ്ണം പാർഷ്യലി പോസിറ്റീവ് ആയിരിക്കും, കുറച്ച് നടക്കുന്നതായിട്ട് തോന്നും. കുറേ എണ്ണം ന്യൂട്രൽ ആയിരിക്കും, എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ചിലത് പാർഷ്യലി നെഗറ്റീവ് ആയിരിക്കും, കാര്യം വെച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ വിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. ചിലത് ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു വർഷം കൂടെ ഇപ്പോൾ നിങ്ങൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിട്ടി അടിക്കും. സഹജവും സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. ഈ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു കൈ മുറിഞ്ഞ ഒരു മനുഷ്യൻ്റെ കൈ വളരണം എന്ന് പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ, ഒരു വർഷം മുഴുവൻ ആ കൈ വളരില്ല. പക്ഷേ അതൊരു പല്ലിക്ക് ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ സാധിക്കും. കാരണം പല്ലിയുടെ മെക്കാനിസത്തിൽ ഈ സാധനം ഉണ്ട്, വളരുക എന്നുള്ള സാധനം ഉണ്ട്, അതിൻ്റെ സഹജമായിട്ടുള്ള പ്രോഗ്രാമാണത്. മനുഷ്യൻ അങ്ങനെയല്ല, സഹജവും സാധ്യവുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളത് ഏതെങ്കിലും ഒരു ദൈവത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ ഈ 5 കാര്യങ്ങൾ നടക്കുന്ന, 5 രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളൊരു കുട്ടയെ നോക്കി ദിവസവും ഇതേ കണക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മാസമാകുമ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളും മുഴുവൻ നടക്കും. ചിലത് ഭാഗികമായി നടക്കും, ചിലത് നടക്കില്ല, ചിലത് വിരുദ്ധമായിട്ട് നടക്കും, ചിലത് പൂർണ്ണ വിരുദ്ധമായിട്ട് നടക്കും. ഇത് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ലായ്മയാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് പറക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പല പോട്ടെ പോലെയുള്ള ദാനകേന്ദ്രങ്ങൾ, എന്താണ് ശാസ്ത്രവിരുദ്ധമെന്ന് ഞാൻ പറയുന്നത്, അവിടെയൊക്കെ പലരും ആളുകൾ ചെല്ലുമ്പോൾ രോഗം നുള്ളിയെടുക്കാറുണ്ട്, പ്രാർത്ഥിച്ച് മാറ്റാറുണ്ട്. ഈ രോഗികളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇത്രയധികം കൊടിയ രോഗങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റുന്ന വിശ്വാസം, വിശ്വാസ ചികിത്സ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആൾക്കാരെല്ലാം, അപ്പോൾ ബ്രദർ ദിനകരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 4 ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്, അയാൾ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെല്ലാം നക്കിയെടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഇത്രയധികം രോഗങ്ങൾ ഇവിടെ മാറ്റിയെടുക്കുന്നു എന്ന് പറയുന്ന ഈ വിഭാഗത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള പോപ്പ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ, കാത്തലിക്സിൻ്റെ ഏറ്റവും വലിയ തമ്പുരാനായ പോപ്പ് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സ്വന്തം ജോലി പോലും കളഞ്ഞിട്ട് പോയത്. അദ്ദേഹം ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ഇവിടെ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് രോഗം മാറ്റി കൊടുക്കുന്നുണ്ടെന്നത്. അപ്പോൾ ഇതെന്താണ്? ഈ രോഗം മാറ്റി കൊടുക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വ്യാജ പ്രതീതിയാണ്, ഇതൊരു ആശ്വാസമല്ല, യഥാർത്ഥത്തിൽ മനുഷ്യനെ പറ്റിക്കലാണ്. ഇറ്റ്സ് ആക്ച്വലി ചീറ്റിംഗ്, യുനോ, ആക്ച്വലി ഫൂളിങ് ആൻഡ് ചീറ്റിംഗ്. ഈ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതെങ്ങനെയാണ് അത് ആശ്വാസമായി മാറുക? ഇനി പ്രാർത്ഥന അടിസ്ഥാനപരമായ ദൈവം അല്ലെങ്കിൽ മതം പറയുന്ന പ്രാർത്ഥന അടിസ്ഥാനപരമായി ദൈവനിഷേധം കൂടിയാണ്. കാര്യം
ഏതൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം അനുസരിച്ച് ദൈവമാണ് നമ്മളെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾക്ക് തരുന്ന ഓരോ കിട്ടുന്ന കാര്യങ്ങളും ദൈവമാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒരു മൂക്ക് ഒരു ചപ്പ മൂക്കാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെ ആകാൻ ആഗ്രഹിച്ചു എന്നാണ്. അവൻ്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് തേർഡ് റാങ്കാണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ക്ലാസ്സാണ് കിട്ടുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവൻ്റെ പദ്ധതിയാണ്. നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ അവൻ്റെ പദ്ധതിയാണ്. കുട്ടികൾ ഉണ്ടെങ്കിൽ പദ്ധതിയാണ്. നിങ്ങളുടെ ഭാര്യ വഴക്കാളിയാണെങ്കിൽ അവൻ്റെ പദ്ധതിയാണ്. അവനൊരു പദ്ധതി ഉണ്ട് എന്നാണ് വിശ്വാസി കരുതേണ്ടത്. പക്ഷേ അവനെന്താണ് ചെയ്യുന്നത്? ഈ പദ്ധതി അവന് സ്വീകാര്യമല്ല. അവന് സ്വാർത്ഥത, എൻ്റെ മൂക്കിങ്ങനെ പോരാ, എനിക്ക് മാർക്ക് ഇത് പോരാ, എനിക്ക് കുട്ടി ഇത് പോരാ, അവൻ്റെ മാർക്ക് ഇത് പോരാ, എനിക്ക് പണം ഇത് പോരാ, എൻ്റെ അയൽക്കാരൻ മാറണം. ഇവൻ ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി എ റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ വെരി വിൽ ഓഫ് ഗോഡ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിനും അല്ലെങ്കിൽ ദൈവചിന്തയ്ക്കും എതിരാണ് എന്നുള്ളതാണ് മറ്റൊരു രസം. ദൈവത്തെ അംഗീകരിക്കുകയാണെങ്കിൽ എന്താണ്? അവൻ തരുന്നത് വാങ്ങുക. ഇപ്പോൾ കെ എസ് ചിത്രയെ പോലെയുള്ള ഒരു അനുഗ്രഹീത ഗായിക, അവരുടെ ഒരു കുട്ടി മരിച്ചു. അത് വളരെ വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. നമ്മൾ വളരെ ദുഃഖം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അവർ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതേ കണക്കൊരു ടീച്ചർ 65-ാമത്തെ വയസ്സിൽ അവർക്കൊരു കുട്ടിയുണ്ടായി, അതും ബക്കറ്റിൽ മറിഞ്ഞു മരിച്ചു. അതൊക്കെ ഞെട്ടലോളെ നമ്മൾ കാണുന്ന കാര്യം. അവർ റിലീജിയസ് ആയതുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചു, ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു സാധ്യത. അപ്പോൾ ശബരിമലയിൽ പോകുന്ന ആൾക്കാരെല്ലാം വണ്ടി ഇടിച്ച് മരിക്കുന്നില്ല. ചോറ്റാനിക്കര ഊണ് കഴിഞ്ഞിട്ട് വരുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചു എന്ന് പറയുന്നത് ശബരിമലയിൽ പോയതുകൊണ്ടോ ചോറ്റാനിക്കര പോയതുകൊണ്ടോ ഒന്നും അല്ല, മറിച്ച് റെക്ലെസ് ഡ്രൈവിംഗ് ആണ്. അല്ലെങ്കിൽ നേരെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ വരുന്ന ഫലമാണ്. അതൊരു യുക്തിബോധം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കാര്യഗൗരവം ഇല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അത് മതത്തിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ ചിത്ര എന്താണ് പറഞ്ഞത്? ചിത്ര നേരെ ചൊവ്വ എന്നുള്ളൊരു പരിപാടിയിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, അവർ പറഞ്ഞതാണ്, ഞാനിനി പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല, വരാനുള്ളതൊക്കെ വരട്ടെ, വരാനുള്ളതൊക്കെ വരട്ടെ എന്ന് പറയുന്നത് മതവിരുദ്ധമാണ്. വരാനുള്ളത് ഒരു വിധിവിശ്വാസമാണ്. ഈ വിധിവിശ്വാസം എന്ന് പറയുന്ന സാധനവും മതവിശ്വാസവുമായിട്ട് അടിസ്ഥാനപരമായി താത്വികമായി പൊരുത്തപ്പെടില്ല. നിങ്ങളുടെ വിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സ് പൂർത്തിയാക്കിയാൽ മതി. പലപ്പോഴും ഹിന്ദുമതത്തിലെ വിശ്വാസം അനുസരിച്ച് മുൻജന്മത്തിലെ പാപങ്ങളാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് പുണ്യങ്ങളാണ് നിങ്ങളുടെ ഈ ജന്മം നിർവചിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ നോക്കുക, നാസ്തികരുടെ കാര്യം നോക്കുക. നാസ്തികർ ഒരുപക്ഷെ ദൈവം, പണ്ട് പലപ്പോഴും ഒരു കഥയുണ്ട്, കുരിപ്പയുടെ ഒരു കഥയുണ്ട്, ഒരു കവിതയുണ്ട്. ദൈവത്തോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ പണ്ടൊരു നാസ്തികനായിരുന്നു, പക്ഷേ ഈ മനുഷ്യരെ മനസ്സിലായതിനു ശേഷം ഞാൻ എൻ്റെ അടവ് മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ നാസ്തികനായിരിക്കുക എന്ന് പറയുന്നത് വലിയ ഗുണമുള്ള കാര്യമല്ല. അപ്പോൾ ഞാനും പണ്ടേ നാസ്തികനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എങ്ങനെയാണോ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട്, അതേ അനുസരിച്ച് ജീവിക്കുന്ന ഏക വിഭാഗം, ഞാൻ വെറുതെ തമാശയായിട്ട് പറയാണ്, നാസ്തികരാണ്. കാര്യം ദൈവം അവർക്കൊരു കാര്യം കൊടുക്കുന്നു, അവർ പറയുന്നു ഓക്കെ ദൈവമേ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ദൈവം അവർക്ക് തേർഡ് റാങ്ക് കൊടുക്കുന്നു, മതി തേർഡ് റാങ്ക് മതി, നമ്മൾ പ്രാർത്ഥിച്ച് ശല്യപ്പെടുത്തുന്നില്ല, പ്രാർത്ഥന പുകകളെടുത്തു ഉയർത്തിക്കൊണ്ട് ഈ ദൈവത്തെ ഇങ്ങനെ പുകച്ചു കാണിക്കാനൊന്നും പോകുന്നില്ല. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങൾ ശിരസാ വഹിക്കുകയും ചെയ്യുന്നവരല്ലേ നാസ്തികർ. മതവിശ്വാസി യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ ഓരോ തീരുമാനവും ചോദ്യം ചെയ്യുന്നുണ്ട്, എനിക്കിത് പോരാ, എനിക്കിത് മാറിക്കിട്ടണം. അപ്പം മതവിശ്വാസം എന്ന് പറയുന്നത് അവരെന്താണോ പറയുന്നത് അതിന് വിരുദ്ധമാണ്.